आनंद कूटर काणुन्नल्लो आमोद ताल तिंगि आश्चर्यमो तव चुच्चुं निन्नो स्तुति चेदि रुन्नो आमोद ताल तिंगि आश्चर्यमो तव चुच्चुं निन्नो स्तुति ചെയ്തിടുന്നു തങ്കത്തിരു മുഖം കാണാൻ കോടീച്ചവൻ ഉല്ലാസമോ ഇട നോക്കി തങ്കത്തിരു മുഖം കാണാൻ കോടീച്ചവൻ ഉല്ലാസമോടിത നോക്കിയിടുന്നു കൺമക്കളിൽ കണ്ണുനീരല്ല കാതൻ താൻ എന്നെ കുമായി തുടച്ചിതല്ലോ കൺമക്കളിൽ കണ്ണുനീരല്ല താതന്താന്നെ കുമായി തുടച്ചിതല്ലോ നാഗൾ ധരിച്ചാമോ ദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും നവ ോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും നവ കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്ങി നന്നായി വേണു പിച്ച കൂട്ട രക്തം തന്നിൽ തങ്ങളങ്ങി നന്നായി വേണു പിച്ച കൂട്ടരിവ പൂർണ വിശുദ്ധരത്തിനവരേശുവിൻ തങ്ക രുധീരത്തിൻ ശക്തി കീരി രംഗ തങ്ങൾ ശിര സിമ്മിൽ വെണ്ണീലയങ്കിതരിച്ചോ ദേവ തങ്ക കീരി രംഗ തങ്ങൾ ശിര സിമ്മിൽ വെണ്ണീലയങ്കിതരിച്ചോ കയ്യിൽ കൂരു തോല എന്തിട്ടവർ സ്തുതി കാനന്ദമോടാത്തിടുന്നു കയ്യിൽ കൂരു തോല എന്തിട്ടവർ ോടാത്തിടുന്നു വേഗം ഞാനൂമാക്കൂട്ടത്തിൽ ശുദ്ധരോടൊന്നി ചന്ദ്രീപേടുമേ വേഗം ഞാനൂമാക്കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച
ആയിരം സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാർത്ത നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും മുതലുള്ള പടികളും കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവെ കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. No, no, no.
ഞാൻ നിൻ വസ്ത്രം താം ഹീനൻ ഞാൻ നിൻ കൃപ താം മ്ലേച്ഛനായി വരുന്നിതാം ശ്വാസം വിട്ടൻ കണ്ണും നേരം സർവ ഭാഗ്യം ചേർന്നു നിന്നെ ഞാൻ കാണുന്നത് പിളർന്നോരു പാറയേ നിന്നിൽ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിൽ അത്രയും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിൽ പ്രശംസയാണ്. ഞാൻ ദൈവസേന മരിക്കുന്നു. ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. കാട്ടിൽ കല്ലിന്
എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൽ നിന്നുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചക്കും അധികാരങ്ങൾക്കും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വായേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലവും അവന്റെ കാൽക്കീഴായിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളെയും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിങ്ങൾ എനിക്ക് നിങ്ങളുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫേസസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് വെറും മനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മിതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. എന്തു നല്ലോർ സഖി യേശു, പാപ ദുഃഖം വാ
ദാഹിക്കും എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും നോമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്നു ജൊല്ലി നായക നിമിത്തം കഷ്ടം ശോധനകളുണ്ടോ ഏവിധ ദുഃഖങ്ങളും ലേശവുമാ ധൈര്യം വേണ്ട ചൊല്ലാം യേശുവോടെല്ലാം ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സങ്കേതം യേശുവോടറിയിക്കാം മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അവന്റെ നേരെയോ തൃക്കണ്ണ മിഴിക്കുന്നത്, എന്നെയോ നീ ന്യായസ്ഥാനത്തിലേക്ക് വരുത്തുന്നത്? അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ അവനെ ലംഘിച്ചുകൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു. അവനൊരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ച് തന്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം അവനിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അതെ, ഇളങ്കൊമ്പുകൾ വിടാതിരിക്കില്ല. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യനും പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? സമുദ്രത്തിലെ വെള്ളം പോയി പോകുക പോലെയും ആരെ വറ്റി ഉണങ്ങി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കും.
ഓർത്ത് അവന്റെ ഉള്ളം ദുഃഖിക്കുന്നു. അതോടൊപ്പമുള്ളവരെ ഈ സാഹചര്യത്തിൽ ചേർന്നിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് സമ്മേളിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ സാമൂഹിക പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പ്രദേശത്തിന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം തോന്നുന്നതായി അദ്ദേഹത്തിന്റെ മരണം ഈ പ്രദേശക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനകരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപ്പാന്റെ ഒരു നല്ല സംഘാടകനുള്ള പ്രവർത്തനം എന്നുള്ളതായി അദ്ദേഹത്തിന്റെ മരണം മറ്റേതോടുകൂടിയാണ് ഞാനും കാണുന്നത്. അതോടൊപ്പം തന്നെ പ്രദേശത്തുകാരും രാഷ്ട്രീയത്തിന് അതീതമായി ആലോചിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ആരെയും കണ്ടപ്പോഴും ഈ പ്രദേശത്തിന്റെ ആശങ്കകളും അതുപോലെ പോലെ നാടിന്റെ മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതായാലും ദൈവചേർന്നവരുമായി നമുക്ക് തടയാൻ കഴിയുന്നതല്ല. ആ ദൈവചേർത്തിന് വിധേയമായി അദ്ദേഹം നമ്മളോട് ഉള്ള പറയുക അദ്ദേഹത്തിന്റെ ശിഷ്ടകാലങ്ങളിലും സർവസ്വത്തനായ അനുഭവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അതോടൊപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം ആ നാട്ടത്തിൽ അവരവരെ സർവസ്വത്തിന്റെ അനുഭവം അവർക്കുണ്ടാകട്ടെ. മടക്കാനും കൊടുക്കാൻ അവസരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും പരേതന്റെ ശിഷ്ടജീവിതത്തിൽ ഭവനപരമായ ശിഷ്ടജീവിതം പരേതനുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ചലനങ്ങളിൽ സംസാരിക്കാൻ കഴിഞ്ഞതിന് സർവസവസാനം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.
പ്രിയപ്പെട്ട ദൈവത്തിന്റെ ഈ അകാല നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ വർഷം നിരവധി വർഷങ്ങളായി ഒരു പൂക്കോട്ടുമുട്ടം പാടത്തിൽ നമസ്കരിച്ചാലത്തെ രക്തബന്ധം ആത്മബന്ധം പൂർത്തിയെന്നൊരു കുടുംബമാണ്. എന്റെ പ്രസ്ഥാനമാണ് അവർക്ക് വളരെ അടുത്ത് ഒരു കോളേജിൽ വന്നതിനു ശേഷം ഇവിടെയുള്ള ആളുകൾക്ക് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സാധാരണക്കാരനെ പോലെ പോലെ കിടപെട്ടുകൊണ്ട് ടി കെ കോളേജിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന ശ്രീ റോയുടെ അകാലമായാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെ എല്ലാവർക്കും ഇതിൽ വേദനയുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ചുറ്റുപാടുകൾ സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ എല്ലാ ദുഃഖങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് സർവശക്തനായ തമ്പുരാൻ ഡേവിഡിന്റെ ഭാവന നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമരാജാവിൻ മകൾ
കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും ശ്രേഷ്ഠ നാട കാവുകളും തോട്ടങ്ങളും എല്ലാം ശ്രേഷ്ഠ നാട കാവുകളും തോട്ടങ്ങളും എല്ലാം കാട്ടുവാനീണയിൽ ലാത്ത കൂട്ടമരങ്ങൾ കാട്ടുവാനീണ ഇല്ലാത്ത കൂട്ടമരങ്ങൾ ജീവനാദി ഇമ്പ ശബ്ദം മേവി അതിന്നൂടെ ജീവനാദി ഇമ്പ ശബ്ദം മേവിയാദി നൂടെ ഓവതും ഈരാറു വൃക്ഷം നിൽപ്പതും മോടി ഓവതും ഈരാറു വൃക്ഷം നിൽപ്പതും മോടി ദൂതരും അങ് ർത്തു സദാ സ്വരമണ്ഡലം പാടി ദൂതരും നാർത്തു സദാ സ്വരമണ്ഡലം പാടി നാദനെ കൊണ്ടാടിടുന്ന ഗീതം മാമോടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതം മാമോടി യെരൂശലേമിൻ ആദിപനീശോ തിരുമുൻ ഞാൻ സ്തുതി പാടാം യെരൂശലേമിൻ ആദിപനീശോ തിരുമുൻ ഞാൻ സ്തുതി പാടാൻ വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ യെരൂശലേമിൻ ഇമ്പവീടെ എപ്പോൾ ഞാൻ വന്നു ചേരും യെരൂശലേമിൻ ഇമ്പവീടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രോധിച്ച് രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീനെ കൂടെ പ്രവൃത്തികളെ നോക്കുകയും
അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. ഞാൻ ജാതിയുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ഞാൻ ചെയ്തിടും. രണ്ട് കോരിന്റെ അഞ്ചിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ
കൈപ്പിണിയല്ലാത്ത നിത്യഫലമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ ഗുഡാരത്തിൽ ഞിറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല അമർത്ഥ്യമായത് ജീവനാൽ നീങ്ങിപ്പോണ്ടതിനുമീതെ ഉടുപ്പാനിച്ചാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞിറങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകെയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസ ഫലത്തെ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വക ഉണ്ടാവേണ്ടതിന് ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്കത് കാരണം തരികത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന വരികിൽ ദൈവത്തിനും സുബോധമുള്ളവരെന്ന വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പ്രകാരം അപേക്ഷിക്കുന്നു. അതേ ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്ന പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. കുരിശിൽ തൂങ്ങി മരിച്ചവനെ, കുരിശിൽ തൂങ്ങി മരിച്ചവനെ, എന്നെ തേടി വന്നവനെ. അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. മൃത്യുവിൻ്റെ താഴ്വര ഞാൻ തെല്ലും ഭയപ്പെടില്ല. പാതാളത്തെ ജയിച്ചവനെ, പാതാളത്തെ ജയിച്ചവനെ, നിന്നിൽ നിത്യം ആശ്രയിക്കും. അൻപിൻ രൂപി
ഒരുവൻ മരിച്ചവരെങ്ങനെ ഉയർക്കുന്നുവെന്ന് ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്ന് ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനെ ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു.
ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഉടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതം, അത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. യേശു എന്നാടി സ്ഥാനം ആശയാവാനിലത്രേ ശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മാധുരമാവൻ നാമമേനിക്കു പാർത്താൽ ഓർത്തു വരും തോറുമേ. നാർത്തി മാഞ്ഞു പോകുന്നു ഓർത്തു വരും തോറുമൻ. ആർത്തി മാഞ്ഞു പോകുന്നു ദുഃഖം ദാരിദ്ര്യമെന്നീ വൈകൊണ്ടോ ശക്തിയന്മേൽ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലു മേ വേഗം വരുമെന്നാഥൻ. ദേഹം പുതുതാക്കിടാൻ വേഗം വരുമെന്നാഥൻ. ദേഹം പുതുതാക്കിടാൻ പാപചാരനിൽ വന്ന ശാപകാരകൾ നീക്കി ശോഭിത നീതിവസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതിവസ്ത്രം ആഭരണമായി നൽകും. വമ്പിച്ച ലോകത്തീര കമ്പം തീരുവോളവും. മുമ്പും പിമ്പുമായവൻ അൻപോടന്നെ നടത്തും. മുമ്പും പിമ്പുമായവൻ അൻപോടന്നെ നടത്തും. ലോകമേനിക്കു വൈരി ലോകമെന്നെ ജീച്ചാൽ ശോകമെന്തേലിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ. ശോകമെന്തേലിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ. വെക്കം തന്മാണാവാട്ടി ആക്കിയിടുമെന്നെ എന്ന് വാക്കുണ്ട് നീക്കു തൻ്റെ. നീക്കാമില്ലാതീനൊട്ടും വാക്കുണ്ട് നീക്കു തൻ്റെ. നീക്കാമില്ലാതീനൊട്ടും യേശു എന്നാടി സ്ഥാനം ആശയാവനിൽ അത്രേ ആശ്വാസ
ത്തിൻ പൂർണത യേശുവിൽ കണ്ട ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ട ഞാനും സങ്കീർത്തനങ്ങൾ 34:1-22 വരെയുള്ളതായ ദൈവത്തിന്റെ വചനങ്ങളെ കേൾപ്പിൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരികില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ചിക്കുകയും ചെയ്യുന്നവനാർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിലും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയുമെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവനൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ത്രേ
വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള ദൈവവചനങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തേത് ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും ഒരു ശബ്ദം, മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറുവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവൻ നീരുറവിൽ നിന്നും സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരിയും തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം. അന്ത്യബാധ ഏഴും നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിലൊരുത്തനും വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതി ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. 3 ഗോപുരം, 3 ഗോപുരം, 3 ഗോപുരം, 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന്റെ 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമരചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു.
1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേദകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഢൂര്യം, പതിനൊന്നാമത്തേത് പത്മരാഗം, പന്ത്രണ്ടാമത്തേത് സുഗന്ധിരത്നം. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവും ആയിരുന്നു. മന്ദിരമതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഘോഷവും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. ലോകജ്ഞാനോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി പറന്നീടും ഞാൻ മാറുരൂപമായി പരനേശുരാജൻ സന്നിധ പറന്നീടും ഞാൻ മാറുരൂപമായി പരനേശുരാജൻ സന്നിധ ദൂതസംഘമാകവേ എന്നെ തിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീ നേടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിടുന്ന എന്റെ പ്രിയരെ ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസോടെ കാണുന്ന നേരം തിരുമാർമൂടണഞ്ഞിടുമേ തേജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാർമൂടണഞ്ഞിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീ നേടും ശുഭ്രവസ്ത്രധാരിയായി എന്റെ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി തരുമോരോരോ ബഹുമാന
വിളങ്ങിടും കിരീടങ്ങളാ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീ നേടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയൻ ഹല്ലേലൂയ പാടിടും ഞാൻ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വറുത്ത വീരന്മാർ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വറുത്ത വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ വീണകളേന്തി ഗാനം ഞാനും ചേർന്നു പാടിയിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീ നേടും ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാല നഗര ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയൻ ബഹുമാനപ്പെട്ട സിബി സാർ പ്രത്യാശയുടെ വചനങ്ങൾ നമ്മോട് അറിയിക്കുന്ന അത്ര ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട റോയ്ചാന്റെ വളരെ പെട്ടെന്നുള്ളതായ വേർപാട് നിമിത്തം ദുഃഖത്തിലായിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് ബഹുമാനിതനായ അച്ഛനും ഞങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ട നേതൃത്വ നിരയിലുള്ളതായ പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ വരികയും പ്രിയ അച്ഛാനോടും അമ്മാമ്മയോടൊക്കെ വളരെ നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഈ ദേശത്ത് വന്നതായ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പ്രതികൂലങ്ങളെക്കുറിച്ചും എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് വളർന്നു വന്നതിനെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് നേരം വളരെ നേരം സംസാരിക്കുവാനായിട്ടൊക്കെ പ്രിയ പിതാവിനോടൊന്നിച്ച് ഞങ്ങൾക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് ശാരീരികമായി ക്ഷീണാവസ്ഥയിലായി ഹോസ്പിറ്റലൈസ്ഡായി തീർന്നു എന്ന് പറഞ്ഞതായ സന്ദർഭത്തിൽ ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. തന്റെ ശരീരത്തിന്റെ സ്ഥിതികൾ വളരെ ക്ഷീണാവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് പ്രിയപ്പെട്ട മക്കളിലൂടെയൊക്കെ അറിയുവാനായിട്ട് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ടൊക്കെ ആ സമയം ദൈവമിടയാണ്. എന്നാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളുടെ ജീവിതത്തിന് ഒരു ആയുസ്സിന്റെ പരിധി വെച്ചിട്ടുണ്ട്. അതിനെ നിർണയിക്കുവാൻ അതിന്റെ ദിവസങ്ങൾ അല്ലെ അതിന്റെ വലിപ്പം എന്തെന്ന് പറയുവാനായിട്ട് ഒരു മനുഷ്യനും സാധ്യമല്ല. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്
എഴുപത് ഏറെയായാൽ 80 മാത്രം. അതിന്റെ പ്രതാപവും ദുഃഖവും കഷ്ടവും അത്രയെന്ന് പരിശുദ്ധമായ വചനത്തിലൂടെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ആയുസ് വളരെ ക്ഷണികമായതുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി വാത്സല്യമുള്ളവരായി ലോകത്തിൽ ജീവിക്കണം എന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം ഈ മരണവിവരം അറിഞ്ഞതായ സന്ദർഭം മുതൽ ഈ ഭവനത്തിലേക്ക് ജാതി മത വർഗ സ്വഭാവ വ്യത്യാസമില്ലാതെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കടന്നു വന്ന് ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടതായ നേതൃത്വം കൊടുക്കുകയും പ്രിയ പിതാവിനോടുള്ളതായ സ്നേഹവാത്സല്യത്തിന്റെ ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജീവിതത്തിന്റെ അവകാശം ദൈവം നൽകിയതിൻ്റെതായ പ്രതിഫലമാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധമായ സംശയമില്ല. അതുകൊണ്ട് ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയപ്പെട്ട മക്കൾക്ക്, പ്രിയപ്പെട്ട ആന്റിക്ക്, അതുപോലെ തന്നെ സഹോദരങ്ങൾ, സഹോദരികൾ, ബന്ധുമിത്രാദികൾ, ഈ ദേശത്തുള്ളതായ ദേശനിവാസികൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗീയ പിതാവ് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവങ്ങളെ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേർപെട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ദുഃഖിക്കുവാൻ ഇടയാകും. എന്നാൽ ഒരു സന്തോഷമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ തുറമുഖത്ത് അവരെ വീണ്ടും കാണുവാൻ കഴിയും എന്നുള്ളതായ ശ്രേഷ്ഠതയേറിയ അനുഭവമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ മനോഹരമായ ഗാനങ്ങൾ പാടുമ്പോൾ അതൊക്കെയും നമ്മുടെ ജീവിതത്തിന് ആശ്വാസത്തിനും സമാധാനത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചോക്കാട് സെന്റ് തോമസ് ഇടവേളയെ സംബന്ധിച്ചിടത്തോളം പ്രിയദാസൻ ആലയത്തിൽ കടന്നു വരുമ്പോഴൊക്കെയും എല്ലാവരോടും ഒരു വാക്ക് സംസാരിച്ചതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോരുകയുള്ളൂ. അതൊരു വലിയ നന്മയുടെ അടയാളമായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ സമാധാനത്തോടെ പ്രവർത്തിക്കുക, ദൈവ ആലയത്തിൽ കടന്നു വരിക എന്നുള്ളതൊക്കെ വളരെ സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെട്ടതായ നാൾ മുതൽ, ഞാൻ അധികം നാളായില്ല പ്രിയദാസിനെ പരിചയപ്പെട്ടിട്ട്, പ്രിയ കുടുംബത്തെ പരിചയപ്പെട്ടിട്ട്, എന്നാൽ പരിചയപ്പെട്ടതായ നാളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപറ്റം കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ചോക്കാട് സെന്റ് തോമസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്ത് പാർക്കുന്നു, അവരാത്മാർത്ഥമായി ദൈവിക കാര്യങ്ങളിലും മറ്റ് ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കുടുംബങ്ങളാണ്. ദൈവം നിങ്ങളെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനമാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നതായിട്ടുള്ള കാര്യം. വിശുദ്ധ വേദപുസ്തകം മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഭൗതിക ലോകത്ത് നമുക്ക് ജീവിതം ദൈവം നൽകുന്നതായ ആയുസ് എപ്രകാരം ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളതായ വളരെ സവിസ്തരമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്നതായ വചനമാണ്. വേദഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ ഒരു മരണം നടന്നതായ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ സംഭവത്തെ കുറിച്ച് പറയുന്ന അതിന്റെ ഒരു വിവരണമാണ്. ഒരു കുടുംബത്തിൽ സഹോദരിമാര് രണ്ടുപേര്, അവർ വളരെ സ്നേഹിച്ചതായിട്ടുള്ള അവരുടെ സഹോദരൻ, അവർക്ക് മറ്റാരും ആശ്രയിപ്പാനായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ സഹോദരന്റെ വേർപാട് തങ്ങളുടെ ജീവിതത്തിൽ ഉളവാക്കിയതായ വളരെ മാനസികമായ വിഷമത്തെ കുറിച്ചും അവരെങ്ങനെ അതിൽ അതിജീവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം എന്ന് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശു കർത്താവിന്റെ അടുക്കൽ ചിലർ വന്നിട്ട് പറയുകയാണ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. നമുക്കറിയാം പ്രിയപ്പെട്ട ദാസൻ സുഖമില്ലാതിരുന്നപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവേ തന്റെ ദാസന് സൗഖ്യത്തി കൊടുക്കണം, തന്റെ ദാസന് ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നീ കൃപ ചെയ്യണം, കർത്താവേ കുടുംബമായി വീണ്ടും സന്തോഷിക്കുവാൻ ദൈവം അവസരം കൊടുക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചവരാണ്. ഞങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചവരാണ്, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് വളരെ പ്രാർത്ഥിച്ചു. എന്നാൽ സ്വർഗീയ പിതാവിന് നമ്മളുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശ നിവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയത്തിൽപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് പിതാവിന്റെ വേർപാടിൽ നമുക്ക് ഒരു വളരെ ഹൃദയത്തിന് വേദനയുണ്ടെങ്കിലും നമുക്കൊരു വലിയ പ്രത്യാശ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യസന്തോഷത്തിൽ ദൈവികമായിട്ടുള്ള യേശു കർത്താവ് നൽകിയിട്ടുള്ളതായ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരു മനുഷ്യന് ദൈവം ഇടയാക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എങ്ങനെയാണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഓർക്കുക, കർത്താവെ, നിന്നിൽ മറിഞ്ഞിരിക്കുവാൻ, നിന്നിൽ വിശ്രമിക്കുവാൻ, നീ ഒരുക്കുന്നതായിട്ടുള്ള ശ്രേഷ്ഠതയേറിയ വിശ്രമ സ്ഥലത്തേക്ക് പ്രവേശിപ്പാനായിട്ട് കർത്താവെ നീ എന്നെ ഇടയാക്കണമേ എന്നുള്ളതായ ഒരു പ്രത്യാശയുടെ സന്തോഷവും പ്രത്യാശയുടെ സ്വീകാരവും പ്രത്യാശയുടെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അലതല്ലുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ യോഹന്നാന സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതായ സംഭവത്തിൽ ലാസറിന്റെ മരണം നടന്നപ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ശിഷ്യഗണങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ വിശ്വസിപ്പാനായിട്ട് ഇടയായിത്തീരുമല്ലോ, നിങ്ങൾ വിശ്വസിപ്പാനായിട്ട് ഇടയായിത്തീരുമല്ലോ എന്നുള്ളതായ വാക്ക് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള അർത്ഥം കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 21 മുതൽ, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞു. മാർത്ത അവനോട് അവൾ പറയുന്ന വാചക പ്രകാരം, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഇപ്പോ ഇവിടെ ഈ മരണത്തോടനുബന്ധിച്ച് യേശു കർത്താവ് ലാസറിന്റെ മരണഭവനത്തിലേക്ക് കടന്നു വന്ന് വളരെ സവിസ്തരമായി വളരെ സന്തോഷത്തോടെ പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്ന എങ്ങനെയാണ്? യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവ് നമ്മളോട് പറയുന്നതായിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ്. യേശു പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ആ പുനരുത്ഥാനത്തിന്റെ നായകനായ യേശു കർത്താവിൽ നമ്മൾ പ്രത്യാശ വെക്കുമ്പോൾ, അങ്ങനെ പ്രത്യാശ വെക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമുക്ക് വളരെ സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയപ്പെട്ട റോയ് ചായൻ തന്റെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ലോകത്തിൽ ജനനം മരണം, ജനനം ജീവിതം മരണം, ഇത് മൂന്നും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ജീവിച്ചിരുന്ന് യേശു കർത്താവിൽ വിശ്വസിച്ചതായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ജീവന്റെ അനുഭവം, ജീവന്റെ തൊടുപ്പ് കർത്താവ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, പുനരുത്ഥാനത്തിന്റെ ഒരു ജീവിതം എനിക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതായ പ്രത്യാശയാണ്. അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞ ഇങ്ങനെയാണ്, എന്നിൽ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ. അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്നതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകപ്രകാരം ഒരു മരണം ശാരീരിക മരണമായിട്ടുണ്ടെങ്കിൽ തന്നെയും അവർക്ക് വേണ്ടി ഒരു നിത്യജീവന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്നുള്ളതായ വലിയ പ്രത്യാശയാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സങ്കടമുണ്ട്. കാരണം ഇനിയും തങ്ങൾക്ക് പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകപ്രകാരം വിളിക്കുവാൻ സഹോദര പ്രിയപ്പെട്ടവരുണ്ട്, അപ്പച്ചന്മാരും ചേട്ടന്മാരും ഉപ്പാപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും തന്റെ സ്വന്തം അപ്പൻ എന്ന് പറയുവാനായിട്ട് ഒരുപക്ഷെ വാക്ക് പറയുവാനായിട്ട് സാധ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുവാനായിട്ടില്ല എന്നുള്ളതായ ദുഃഖം ഒരുപക്ഷെ ജീവിതത്തിലുണ്ടാവാം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നതായ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസൻ കർത്താവിൽ മറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ആ പിതാവിന്റെ സ്നേഹ സാമീപ്യത്തിലേക്ക് നമ്മൾക്കും പ്രവേശിക്കുവാൻ കഴിയുമെന്നുള്ളതായ പ്രത്യാശയോടുകൂടി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഏക മാർഗം നാം ജീവിച്ചിരുന്ന് യേശു കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഈ പകലില് ദൈവകരങ്ങളിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഏത് നിമിഷമാണ് എന്റെയും ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അവസാനമെന്ന് എനിക്ക് അറിയുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ, നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ, കർത്താവെ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമേ എന്നുള്ളതായ ഒരു വലിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാകും.
സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായിട്ടുള്ള മരണമാണ്. അതുകൊണ്ട് ആ വിലയേറിയതായിട്ടുള്ള ശ്രേഷ്ഠതയേറിയതായ ഉന്നതമായിട്ടുള്ള ഒരു മരണത്തിന്റെ സാധ്യത നമുക്ക് മുമ്പിൽ ഉണ്ടാകുവാനിടയാകേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുവാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചോക്കാട് സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ക്രൈസ്താന സമിതിയുടെ പേരിൽ, പ്രത്യേകിച്ച് ഇടവ് മിഷന്റെ പേരിലുള്ളതായ അനുശോചനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ഫയറിന്റെ പേരിലുള്ളതായ അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. മാത്രമല്ല ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ളതായ സുവിശേഷ പ്രവർത്തനത്തിന്റെ കുഞ്ഞുങ്ങളുടെ സുവിശേഷീകരണ ശുശ്രൂഷയുടെ പേരിലുള്ളതായ അനുശോചനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് അവസരം നൽകിയത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവിന്റെ പരിശുദ്ധമായ സന്നിധിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് അവരുടെ സങ്കടങ്ങളിൽ കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിച്ച യേശു കർത്താവിന്റെ സാമീപ്യം, കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനായിട്ട് അവിടുന്ന് കൃപ ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങാം എന്ന് അരുളി ചെയ്ത പരിശുദ്ധ കർത്താവെ, ഇന്ന് പകലിൽ കർത്താവെ ദുഃഖത്തിലും നെടുവീർപ്പിലും സങ്കടത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട നിന്റെ മക്കളുടെ അടുക്കലേക്ക് നീ കടന്നു ചെല്ലണം. ലോകപ്രകാരം അവർക്കുള്ള പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും സ്വർഗീയ പിതാവെ, അവിടുന്ന് നല്ല നാഥനായി, അവിടുന്ന് കർത്താവായി, അവിടുന്ന് രക്ഷിതാവായി, അവിടുന്ന് സ്നേഹനിധിയായ ദൈവമായി നിന്റെ മക്കളുടെ ഹൃദയങ്ങളെ തലോടുന്ന ശ്രേഷ്ഠതയേറിയ അനുഭവം അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും ദൈവകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണം എന്നവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ കർത്താവിന്റെ വലിയ സ്നേഹം ഞങ്ങളോട് ഓരോരുത്തരും നൽകണമേ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ, പ്രിയപ്പെട്ട പിതാവിനെ സമാധാനത്തോടെ യാത്ര ചെയ്യാനുള്ള ഈ ഭൗതിക ശരീരത്തിന് വേണ്ടതായ മാന്യതകൾ നൽകി ദൈവമേ ശവസംസ്കാര ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായി നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവര് അതിവേഗം ഇവിടേക്ക് എത്തുവാനായിട്ടുള്ള അവരുടെ യാത്രാ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സമാധാനത്തോടെ കൂട്ടിക്കൊണ്ടു വരുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ദോഷത്തിന് കാരണമായി തീരാതെ വേണം ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ. സ്വർഗീയ പിതാവേ, നീ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പ്രത്യേകിച്ച് പ്രിയാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിക്ക് ആവശ്യമായ ദൈവകൃപ കർത്താവെ നീ കൊടുക്കണമേ. അവിടെ നിന്റെ മകളെ ധൈര്യപ്പെടുത്തണമേ. മക്കളെ രണ്ടുപേരെയും ഏൽപ്പിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലും അവരുടെ ഭാവിയിലും ദൈവകൃപ അവരോട് കൂടെ ഉണ്ടാകണം. സഹോദര കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. വിദേശങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണമേ, സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തു യേശുവിങ്കൽ കാക്കുവാനിടയായിത്തീരുന്ന ശ്രേഷ്ഠത നിന്റെ മക്കളുടെ മേൽ പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോട് സ്തോത്രം. സകലതും യേശു കർത്താവിന്റെ വിനയമുള്ള നാമത്തിൽ തന്നെ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതുകൊന്നും ഞാൻ കരേറി നടകൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമാൻ തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോ
ആരുമേനേക്കില്ലെന്നോ ഞാനേകനായി തീർന്നു എന്നു മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധു തീർന്നിടല്ലേ ദൈവമേ സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ എന്റെ നിത്യ സ്നേഹിതന്മാർ ദേവദൂത സംഘമത്രേ ഇപ്പോൾ അവർ ദൈവമുൻപിൽ സേവയാം എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ ദുഃഖിതനായോടിപ്പോൾ ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും നാളയെ കൊണ്ടൻ മനസ്സിൽ ലേവലേശം ഭാരമില്ല ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും പത്മശ്രീ ബില്ലേഖനായി ഞാൻ വസിച്ചാലും ഭയമില്ല സ്വർഗം തുറന്നെൻ്റെ പ്രിയൻ വന്നിടും മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ മഹാദർശനത്താൽ വിവശനായി തീരും ഹാ മഹേശ കരുണേശ പൊന്നുദാത നീ എനിക്കാൻ വേണ്ടതെല്ലാം നൽകുമ്പോൾ എന്റെ ദേഹവ്രത കലങ്ങുന്നതെന്തിനാ എന്റെ ദേഹവ്രത കലങ്ങുന്നതെന്തിനാ എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു Thank you.
ചോക്കാട് സെന്റ് തോമസ് മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിജുമാഷ് ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതും ഇടവകയുടെ ട്രസ്റ്റി സജൻ സാറ് പ്രീത്ത് സമർപ്പിക്കുന്നതും അത്ര. അച്ഛൻ, പ്രിയ കുടുംബാംഗങ്ങളെ, ചോക്കാട് സെന്റ് തോമസ് മാർത്തോമാ ഇടവകയിലെ ഇടവകാംഗങ്ങളെ, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, നാട്ടുകാരെ, ഏറ്റവും അവിചാരിതവും ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു വേർപാടാണ് പ്രിയപ്പെട്ട റോഹിച്ചാന്റേത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും ആരോഗ്യവാനായിട്ട് നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിയുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്തതിന്റെ അത്രമാത്രം ദുഃഖം നിറഞ്ഞതാണ്. ഒരാഴ്ചത്തോളം കാലം വളരെയധികം വേദനയിൽ കൂടെ കടന്നുപോയി പ്രിയപ്പെട്ട റോഹിച്ചാനും കുടുംബാംഗങ്ങളും. നല്ല രാത്രിയിൽ ശ്വാസം എടുക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയില് ഈ സമയം വെന്റിലേറ്ററിന്റേതായ ഒരു സഹായം പോലും പിൻവലിക്കുമെന്നുള്ളൊരവസ്ഥയിൽ ആ കുടുംബം ഒരുപാട് വേദനയിൽ കൂടിയാണ് കടന്നുപോയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചോക്കാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ഇടവകയാണ്. ഞങ്ങളുടെ ഓരോ അംഗത്തിന്റെയും വേർപാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഴത്തിലുള്ള മുറിവുകളാണ് ഇയാൾക്ക് സൃഷ്ടിക്കുന്നത്. ഒരു മധ്യവയസ്സിന്റെ സമയത്ത് തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ പ്രിയപ്പെട്ട റോഹിച്ചാനോട് ചോക്കാട് സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരനുശോചനം അവരുടെ കുടുംബത്തോടും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളോടും ഈ സമയത്ത് അറിയിക്കട്ടെ. ഞങ്ങളുടെ ദുഃഖത്തിന്റെ ഭാഗമായിട്ട് ഇടവകയുടെ ആദരവിന്റെ സൂചകമായിട്ട് ഒരു പുഷ്പചക്രം ബഹുമാനപ്പെട്ട ട്രസ്റ്റി ശ്രീ സജൻ ചേട്ടയൻ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാവുന്ന അത്ര. നിൽക്കുന്നു
പ്രതീക്ഷിച്ചക്കരെ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരോടെ സംഗീതം ഖേദം രോദനം അങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗി പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേലി പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സ്രഷ്ടാവേ നിനക്ക് സ്തുതി ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനായ ദൈവമായ കർത്താവേ കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ ഈ ആയുസ്സിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ ഹോശോ വബുക്കൽ സുബാൻ മൺമയനായ ആദാമിൻ മക്കൾക്കോ പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാമശിഹ നാദ ജീവനുള്ള നിൻ മരണത്തെ
ഇല്ലാതെ ഞങ്ങൾ വന്നേ ചേടുന്നു നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കും ചെയ്യും ഓരോ പ്രവൃത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായെ കുറ്റങ്ങളെ നീ മായിച്ചു അന്യായങ്ങളെ കാഴുകേണമേ നിൻ മഹിമയ്ക്കോ ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനമാശിഹ ഉന്നത രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരല്ല തിരുമുൻപാകെ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതി സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാദമ്പരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്നും സകലത്തെയും നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവെ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവെ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയും ആകുന്നുവെന്ന് ഇരുവിഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ വാമോദിസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ ദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ,
ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ച് വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ നീ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനും നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കില്ല എന്ന് വരളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം ഞങ്ങൾ അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയായിരിക്കുന്നുവെന്നും നാളെ എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ പുനർജീവൻ നടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കോത്തവോ പ്രതിഭ. മരിച്ചവരിടയിൽ നേതാഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ, ആദാമേ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചിരുന്ന അവസ്ഥയ്ക്ക്
മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്നവരെങ്കിലും ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്നുവരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര ഉണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുതുകയും അറിയുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. എല്ലാം നിന്റെ അറിവോടും സമ്മതത്തോടും കൂടെയും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ ദൈവിക പദ്ധതിക്കനുസരിച്ചും ആണെന്നും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, പ്രിയ ദാസന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് കൊടുത്ത ആയുഷ്കാലം, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ നിന്റെ ദാസന് കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. ഭവനത്തിനും ഇടവേക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവനായി ഈ നാളുകളിൽ ജീവിതം നയിപ്പാൻ നിന്റെ ദാസനെ നിടയാക്കിയത് ഓർത്ത് സ്തോത്രം. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് ഉള്ള ശബ്ദം നിന്റെ ദാസൻ കേട്ടപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് തിരികെ ചേരുവാനും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനും നിന്റെ ദാസന് നീ കൃപ കൊടുത്തല്ലോ സ്തോത്രം. രോഗകിടക്കയിൽ ആശുപത്രിയിലായിരുന്ന സമയത്ത് കർത്താവിന്റെ കൃപ നിന്റെ മകനോട് കൂടെയിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു, എന്നാൽ നിന്റെ ഹിതം നിറവേറി സ്തോത്രം. നിന്റെ ഹിതത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ലല്ലോ, നിന്റെ ഇഷ്ടമാണല്ലോ ഞങ്ങളിൽ നിറവേറേണ്ടത് എന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് കർത്താവിന്റെ ഇഷ്ടപ്രകാരമാണെന്ന് മനസ്സിലാക്കി നന്ദിയോടെ നിന്നെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായിട്ടും ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വേദനയിലായിരിക്കുന്ന ഈ പ്രിയ ഭവനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമാതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവ് കരുത്തു കൊടുക്കണമേ, ശക്തി കൊടുക്കണമേ, ബലപ്പെടുത്തണമേ, പ്രത്യാശയിൽ നിറയ്ക്കണമേ. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് ഈ ദിവസങ്ങളിൽ ധാരാളമായ ദൈവകൃപ നീ കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആശ്വസിപ്പിക്കണമേ, ബുദ്ധിക്കതീതമായ ദൈവിക സമാധാനം കൊണ്ട് നിന്റെ മക്കളെ നീ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാം ആയുസ്സിൽ ഒരു ദിവസം ഇതിലൂടെ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ദിനം പ്രതി കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദിനം പ്രതി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. ഇതുവരെയും ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. തുടർന്നും കർത്താവിന്റെ കൃപ കൂടെ ഇരുന്നാട്ട് യേശു മശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവരും കുറിയൽ ആയുസ്സോൻ എന്ന് ഏറ്റുചൊല്ലണം. ക്രിസ്തേലായിസോൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനെയും നമ്മുടെ രക്ഷിതാവായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറയ്ക്കുകയും സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത് പുല്ലഞ്ചേരി ബദേൽ മാർത്തോമ പള്ളിയിൽ വെച്ചും അവിടുത്തെ സെമിത്തേരിയിൽ വെച്ചുമാകുന്നു. ഈ ശുശ്രൂഷയിൽ ഈ ഭവനത്തിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും ഇതുവരെ കാണുവാൻ കഴിയാതെ ഇരുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ വന്ന് കാണാവുന്നതാണ്.
Oh,
Thank you.
Some
Oh, yeah, I'm on the holiday.
സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം
അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേശാവത്രേ മരണമുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തരുമില്ല ആയതിനെ അധികാരം വിട്ടു പോകാനുമില്ല ഉത്തരമരുക അരുക ദേവാനുഗ്രഹിക്കാം മത്യർചിത്തം അരുതാവേ നീ വരുത്തിയിടണമേ എന്നാൽ സൗഹൃദ നിദ്ര ഉള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ല മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുണെന്നാൽ യേശുവിനേക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര ഉണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു എന്തുണെന്നാൽ കർത്താവ് നല്ല സങ്കല്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു മശിഹായിൽ മരിച്ചവർ മുൻപേ നിൽക്കുകയും ചെയ്യും അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവ് എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേലിൽ എടുത്തുകൊള്ളപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ഇരിക്കും ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ദൈവമായ കർത്താവിന്റെ ആത്മാവോട് ഞങ്ങളെയും അടുത്തുള്ളവരാകട്ടെ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയിലാഴ്സോനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം മരണത്തിന്റെ വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളെ സുരക്ഷയിക്കൊള്ളണമേ ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ ഒന്ന് എന്തേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുരക്ഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവും ആയിരിക്കണമേ കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവർത്തിച്ച് എന്തേക്കും വാക്കുമാറാകണമേ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ പിതാപുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ ശവസംസ്കാര ശുശ്രൂഷയുടെ പൂർണ്ണമാകുകയാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഇന്ന് വൈകിട്ട് 5:30 ഭവനത്തിൽ വെച്ച് ഒരു പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴ് ഇത് ഇപ്പോൾ ഇതിന്റെ ക്രമീകരണം അറിയിച്ചു കൊള്ളട്ടെ ഈ മൊബൈൽ മോർച്ചറി പുറത്തേക്ക് കൊണ്ടുപോകും പുറത്ത് വെച്ചിട്ടാണ് ബോക്സിലേക്ക് മാറ്റുന്നതും അടയ്ക്കുന്നതും
സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. സെമിത്തേരിയിൽ വെച്ച് ഇനിയും ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല, അത് കുഴിയിലേക്ക് ഇറക്കി വെക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് നിയോഗിക്കപ്പെട്ടവർ മാത്രം അങ്ങോട്ട് വന്നാൽ മതി, ബാക്കിയുള്ളവരെല്ലാം ഇവിടെ തന്നെ നിന്നാൽ മതി. പുറത്ത് കാണാനായിട്ട് ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ വന്ന് കാണുക. സാവകാശം തിരക്ക് കൂട്ടരുത്. അതിനുശേഷം ഇത് വെളിയിലേക്ക്, പുറത്ത് അവിടെ ഇറക്കി വെക്കുമ്പോഴും ആരും അവിടെ കൂടി നിൽക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രത്യേക സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം, സഹകരിക്കണം. Oh, Zelnola.
तू